ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷൈഗാസ് കിച്ചൺ. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സിമ്പിളായിട്ടുള്ള ഒരു നാടൻ രീതിയിൽ ഒരു ചിക്കൻ റോസ്റ്റാണ്. നിങ്ങൾക്ക് ചിക്കൻ റോസ്റ്റെന്നോ ചിക്കൻ പെരട്ടെന്നോ എന്ത് വേണമെങ്കിൽ വിളി. അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഞാൻ ഒരു അരക്കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്, കഴുകി വൃത്തിയാക്കി അരക്കിലോ ചിക്കൻ. ആയത് ഇതിലേക്ക് നമ്മൾ പച്ചമുളക് കുറച്ചധികം ചേർക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് പച്ചമുളക്, ഒരു 3 സവാള കട്ട് ചെയ്തത്, ഒരു തക്കാളി ചെറുതായി നുറുക്കിയത്, കുറച്ച് കറിവേപ്പില, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, ഇഞ്ചിയാണ് അതും 2 ടേബിൾ സ്പൂൺ, മഞ്ഞൾപ്പൊടി, മുളക് പൊടി കുറച്ച് 1 ടീസ്പൂണോളം. ഇനി നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ചുവട് കട്ടിയുള്ള ഒരു പാത്രം അടുപ്പിൽ വെച്ച് അതിലേക്ക് 2 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ തന്നെ വേണം, അതാ ടേസ്റ്റ്. അപ്പോൾ അതിലേക്ക് പച്ചമുളക് ചേർക്കുക. പച്ചമുളക് ഫസ്റ്റ് ചേർക്കുമ്പോൾ നല്ലൊരു സ്മെല്ല് ഉണ്ടാവും. അപ്പോൾ നല്ലൊരു സ്മെല്ലിന് വേണ്ടിയിട്ട് പച്ചമുളക് ഫസ്റ്റിന് ചേർക്കുക. പിന്നെ ഇഞ്ചി ചേർത്ത് കൊടുക്കുക. ഇഞ്ചി കൂടി ചേർത്ത് അതിലേക്ക് കറിവേപ്പിലയും ചേർത്ത് നല്ലോണമെന്ന് വഴറ്റി കൊടുക്കുക. നമ്മളിതിലേക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പോൾ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാണ്ട് ഇഞ്ചിയാണ് ഇതിന് നല്ല ടേസ്റ്റ് കൊടുക്കുക. അപ്പോൾ വെളുത്തുള്ളി നിങ്ങൾക്ക് ഇത് ഈ കറിക്ക് അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല ഈ ഒരു മസാലയ്ക്ക്. അതിലേക്ക് നമ്മൾ ഇനി 3 ഇഞ്ചിയുടെ പച്ചമണം മാറിയതിന് ശേഷം സവാള ചേർത്ത് നല്ലോണമെന്ന് വഴറ്റി കൊടുക്കുക. ഇതേപോലെ നല്ലോണം വഴറ്റി കൊടുത്തിട്ട് നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്താൽ പെട്ടെന്ന് തന്നെ വഴറ്റി വെന്ത് കിട്ടും. ഇതേപോലെ നല്ലോണം വഴറ്റി ഒരു നല്ലൊരു പിങ്ക് കളറാവുമ്പം നമുക്കതിലേക്ക് മസാല ചേർത്ത് കൊടുക്കാം. ഇതേപോലെ കണ്ടോ, നമ്മൾ എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ലൊരു കളർ മാറിയതുണ്ടോ. അപ്പോൾ ഈ ഒരു പരുവത്തിലാകുമ്പോൾ നമുക്കിതിലേക്ക് മസാല ചേർത്ത് കൊടുക്കേണ്ടത്. ഒരുപാട് മസാലകളൊന്നുമില്ല, ഗരം മസാല അങ്ങനെയുള്ള മസാലകളൊന്നും ഇതിലേക്ക് ചേർക്കുന്നില്ല. നമ്മൾ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ ഇത് ഓപ്ഷനിലാണ് കേട്ടോ, നിങ്ങൾക്ക് മുളക് പൊടി വേണ്ടെങ്കിൽ കുരുമുളക് പൊടി തന്നെ ചെയ്യാം. ഇപ്പോൾ ഞാനൊരു കളറിന് വേണ്ടി മാത്രം കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നതാണ്. പിന്നെ മല്ലിപ്പൊടി, പിന്നെ കുരുമുളക് പൊടി ഫുള്ള് ചേർത്ത് കൊടുക്കുന്നില്ല, ലാസ്റ്റ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് മാത്രം ചേർക്കുക ഇപ്പോൾ. അപ്പോൾ നല്ലോണം അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ വഴറ്റുക. ഈ മല്ലിപ്പൊടിയുടെ സ്മെല്ല് ചിക്കനിലുണ്ടായ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എണ്ണ തെളിഞ്ഞതാ ഈ ഉള്ളിയുടെ നിറം കണ്ടോ, അതുപോലെ തെളിഞ്ഞ് വരുന്നത് വരെ വഴറ്റി കൊടുക്കുക. ഇനി വഴറ്റും പച്ചമണം മാറിക്കഴിയുമ്പോൾ നമുക്കതിലേക്ക് തക്കാളി ചേർത്ത് നല്ലോണം വഴറ്റി തക്കാളിയും കൂടി വെന്ത് കഴിയുമ്പോൾ മാത്രം നമ്മൾ ചിക്കൻ ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമ്മൾ ചിക്കൻ ചേർത്ത് കൊടുക്കുമെന്ന്. അപ്പോൾ ചിക്കൻ കൂടി ചേർത്ത് നമ്മൾ ഇതിലേക്ക് ഒട്ടും തന്നെ വെള്ളമൊഴിച്ച് കൊടുക്കുന്നില്ല. ഈ ചിക്കനിൽ ഈ തക്കാളിയുടെ ഒക്കെ വെള്ളത്തിൽ തന്നെ ഇത് വെന്ത് വരണം, അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഇതേപോലെ നമ്മൾ ചിക്കൻ ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ലോണം മിക്സ് ചെയ്ത് നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം. അടച്ച് വെച്ച് ചെറിയ തീയിൽ വേണം ചെയ്യാൻ, അല്ലെങ്കിൽ നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കാത്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് കരിഞ്ഞു. അപ്പോൾ ഇതേപോലെ കണ്ടോ, നമ്മൾ കുറച്ച് മുന്നേ അടച്ച് വെക്കുമ്പോൾ ആ ചിക്കനിൽ നിന്നൊക്കെ വെള്ളമിറങ്ങി ആ വെള്ളത്തിൽ തന്നെ ഈ വെന്ത് വരണം. ഇതേപോലെ നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കുക. ഇതേപോലെ തന്നെ ചെയ്യുക. അപ്പോൾ നിങ്ങളെപ്പോഴും ലോ ഫ്ലെയിമിൽ തന്നെ ഇടുക. അപ്പോൾ നമ്മളിതേപോലെ ഒന്ന് രണ്ട് പ്രാവശ്യം ഇതേപോലെ അടച്ചിട്ട് വേവിച്ച് നമ്മൾ നോക്കുക. അപ്പോൾ ഇതേപോലെ ചിക്കനിൽ വെള്ളമൊക്കെ പിന്നെ വറ്റിയിട്ടുണ്ടാവും. ഇപ്പോൾ നമ്മൾ ചിക്കൻ കറി റെഡിയായി കഴിഞ്ഞു, ചിക്കൻ റോസ്റ്റ് റെഡിയായി കഴിഞ്ഞു. ഇതിലേക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. അതായത് ഓഫ് ചെയ്ത് തീ ഓഫ് ചെയ്തതിന് ശേഷം കേട്ടോ. അപ്പോൾ ഇതേപോലെ കുരുമുളക് ചേർത്ത് കൊടുത്താൽ നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ചിക്കൻ തന്നെ റെഡിയായി കഴിഞ്ഞു. നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം അതിലേക്ക് കറിവേപ്പിലയും പച്ചമുളകും ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ എത്രത്തോളം കറിവേപ്പില ചേർക്കും പച്ചമുളകും കൂടി ചേർക്കും നല്ലൊരു സ്മെല്ല ഉണ്ടാവുക. അപ്പോൾ അതിലേക്ക് നമ്മൾ 2 ടീസ്പൂൺ വെളിച്ചെണ്ണ, പച്ച വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. അപ്പോഴാണ് നല്ലൊരു സ്മെല്ല ഉണ്ടാവുക. നല്ല സ്മെല്ലാണ് ഇതിന്. ഒരു 10 മിനിറ്റ് ഇതുപോലെ അടച്ച് വെച്ച് വെക്കുക നമ്മൾ. അതായത് റെഡിയായി കഴിഞ്ഞിട്ട് നമ്മൾ 10 മിനിറ്റ് അടച്ച് വെക്കുക. അപ്പോൾ നല്ല ടേസ്റ്റുള്ള ചിക്കൻ റോസ്റ്റ് റെഡിയായി കഴിഞ്ഞു. നാടൻ രീതിയിൽ നമ്മൾ ഒരുപാട് മസാലകളൊന്നും ചേർക്കാത്ത ചിക്കൻ റെഡിയായി കഴിഞ്ഞു കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമാവും. ഉറപ്പായും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സൈഡിൽ കാണുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും.